ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഏതിൻ്റെയൊക്കെ എത്ര സ്ക്വയർ എമ്മം വയറുകൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വയറുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ ഒരു വീട് വയർ വലിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വീഗാറിൻ്റെ വയറാണ് നമ്മൾ കംപ്ലീറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1.5, 2.5, 1 സ്ക്വയർ കണ്ടോ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് 1.0 എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടോ സ്ക്വയർ എമ്മം കണ്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1.5 എന്ന് പറഞ്ഞാൽ സ്ക്വയർ എമ്മം ആണ് വരുന്നത്. അതുപോലെ തന്നെ 2.5 വരുന്നുണ്ട്, 1 സ്ക്വയർ വരുന്നുണ്ട്. ഇതെല്ലാം ഓരോ സെക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയറുകളെല്ലാം എടുക്കുന്നത്. ലീഡുകൾ, അതായത് ലൈറ്റിൻ്റെ ലീഡുകൾ, ലൈറ്റിലേക്ക് വലിക്കുന്ന ലീഡുകൾ, ഫാനിലേക്ക് വലിക്കുന്ന ലീഡുകൾ, ഫൂഡ് ലാമ്പുകൾ വലിക്കുന്ന ലീഡുകൾ, ഇതെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നത് 1 സ്ക്വയർ വയറാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സർക്യൂട്ട് വലിക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 1.5 സർക്യൂട്ടുകളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു പ്ലഗിലേക്ക്, അതുപോലെയുള്ള മെയിൻ സ്ഥലങ്ങളിലേക്ക് അല്ല, സബ്ബായിട്ട് വരുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 വയറുകളാണ് കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ഒന്നാണ് മെയിൻ DBയിൽ നിന്ന് മെയിൻ സർക്യൂട്ടുകൾ, അതായത് പവർ സർക്യൂട്ടുകൾ, വാഷിംഗ് മെഷീൻ്റെ സർക്യൂട്ടുകൾ, അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഹീറ്ററിൻ്റെ സർക്യൂട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ, അങ്ങനെ കിച്ചണിലെ ഏരിയകളിൽ അങ്ങനെ മെയിനായിട്ട് വരുന്ന സർക്യൂട്ടുകൾ, പവർ സർക്യൂട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൂമുകളിലേക്ക് വരുന്ന മെയിൻ സർക്യൂട്ടുകളെല്ലാം തന്നെ നമ്മൾ റൂമിലേക്ക് വരുന്നതാണെങ്കിൽ, ഹാളിലേക്ക് വരുന്ന, ലിവിങ്ങിലേക്ക് വരുന്നതാണെങ്കിലും നമ്മൾ എല്ലാം വലിക്കുന്നത് 2.5 വയറാണ് കൊടുക്കുന്നത്. ഈ 3 ടൈപ്പ് വയറുകളാണ് നമ്മൾ കോമൺലി നമ്മൾ ഇപ്പോൾ ഓൾറെഡി വയറിങ്ങിന് ഉപയോഗിക്കുന്നത്. ACക്കാണെങ്കിലും, നമ്മൾ ഇന്നത്തെ കാലത്ത് ACക്കാണെങ്കിലും 2.5 വയർ മതി. നമ്മൾ ഉപയോഗിക്കുന്നത് ACയുടെ ഇന്നിനും വേണ്ടി ഔട്ടിനും വേണ്ടി ഉപയോഗിക്കുന്ന 2.5 വയറുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് നോക്കുന്നത് വെച്ചാൽ, മെയിനായിട്ട് 2.5 വയറുകളിൽ നമ്മൾ കളറുകൾ നോക്കിയിട്ടാണ് വലിക്കുന്നത്. അതായത് ഒരു പെയർ നമ്മൾ ACക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു പെയർ വലിക്കുന്നുണ്ട്. പിന്നെ ഫേസ് ന്യൂട്രലിന് വേണ്ടിയിട്ട് റെഡും ബ്ലാക്കുമാണ് മെയിനായിട്ട് വലിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എർത്തിന് പോകുന്നത് 1.5 ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. 1.5 ഗ്രീൻ വയറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1.5 നമ്മൾ സർക്യൂട്ട് വലിക്കുന്ന സമയത്ത് ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇതെല്ലാം തന്നെ 1.5 ആണ് വലിക്കുന്നത്. ഫേസിന് വേണ്ടിയിട്ട് റെഡ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ന്യൂട്രലിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ഉപയോഗിക്കുന്നു, എർത്തിന് വേണ്ടിയിട്ട് പച്ച ഉപയോഗിക്കുന്നു. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മാസ്റ്റർ സർക്യൂട്ട്, മാസ്റ്റർ ഫേസായിട്ട് യൂസ് ചെയ്യുന്നത് നീല വയറാണ്, 1.5 ബ്ലൂ വയറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻവെർട്ടർ സെക്ഷൻ, ഇൻവെർട്ടർ സെക്ഷനിലേക്ക് നമ്മൾ എല്ലാ റൂമുകളിലേക്ക് അതുപോലെ എല്ലാ സ്ഥലങ്ങളിലേക്ക് വലിക്കുന്നത് യെല്ലോ വയറാണ്, 1.5 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻ പവർ സർക്യൂട്ടുകളെല്ലാം നമ്മൾ വലിക്കുന്നത് 2.5 വയറാണ് വലിക്കുന്നത്. അതുപോലെ തന്നെ ACക്കും വലിക്കുന്നത് 2.5 വയറാണ് വലിക്കുന്നത്. പിന്നെ DBയിൽ നിന്ന് മീറ്റർ ബോക്സിലേക്ക് പോകുന്നത് മാത്രം നമ്മൾ 6 സ്ക്വയർ എമ്മം വയർ വലിക്കുന്നുണ്ട്. അത് 3 ഫേസ് ആണെങ്കിൽ 6YB വലിക്കുന്നുണ്ട്. 3 ഫേസും ഒരു ന്യൂട്രുമാണ് വരുന്നത്, പിന്നെ ഒരു എർത്തും കൂടി വരുന്നുണ്ട്. സിംഗിൾ ഫേസ് ആണെങ്കിൽ മെയിനായിട്ട് വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇത്രയുമാണ് മെയിൻ 3 വയറാണ് വരുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള 3 ഫേസും സിംഗിൾ ഫേസും തമ്മിലുള്ള ചെറിയ വ്യത്യാസം വരുന്നത്. 3 ഫേസിനാകുമ്പോൾ 3 ഫേസും ഒരു ന്യൂട്രും വരുന്നുണ്ട്. സിംഗിൾ ഫേസിനാകുമ്പോൾ സമയത്ത് 1 ഫേസും ഒരു ന്യൂട്രും ഒരു എർത്തുമാണ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു വീടിൻ്റെ വയറിങ്ങിന് വലിക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യേണ്ട വയറിൻ്റെ സ്ക്വയർ എമ്മും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, ഒരു കാര്യം മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.